അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അവർ പേരൻസിന്റെ കൺസേൺ എന്നതിലുപരി അവരുടെ വീട്ടുകാരുടെ കൺസേൺ എന്താ അവർക്ക് മനസ്സിലാവാത്തത്? അവരെ കുറിച്ചുള്ള കൺസേൺ അവർക്ക് എന്താ മനസ്സിലാവാത്തത്? കോവിഡ് രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് വളരെ ഉറപ്പായ ഒരു കാര്യം പറയാൻ സാധിക്കും, കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഒരു രോഗാവസ്ഥയും ഒരു മഹാമാരിയും ഇത്തരത്തിൽ സർവ്വവ്യാപിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും തങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവരോ ബന്ധുവോ സുഹൃത്തോ ആരെങ്കിലും ഒരാൾ കോവിഡ് ബാധിച്ച് ഡോക്ടർ മോഹൻ റോയ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല. ഇപ്പോൾ യെസ്, യെസ്, ക്ലിയർ ആണ്. സ്വന്തം കുടുംബത്തോടുള്ള ആരോഗ്യ ഉത്തരവാദിത്തം അവർ കാണിക്കുന്നുണ്ടോ? സമൂഹത്തോടുള്ള ആരോഗ്യ ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞതുപോലെ ഞാനൊരു കടയിൽ പോയപ്പോ കണ്ട ഒരു വ്യക്തിയാണ്, അദ്ദേഹം യഥാർത്ഥത്തിൽ മാസ്ക് ധരിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടു പ്രാവശ്യം വാക്സിൻ എടുത്തതിന് ശേഷം കോവിഡ് വന്ന് ഏകദേശം ഗുരുതരാവസ്ഥയിൽ പോയ ഒരാൾ, അദ്ദേഹത്തിന് 100% ഉറപ്പാ ഇനി വരില്ലെന്ന്. ഈ മനുഷ്യൻ ഇപ്പൊ നമ്മുടെ കാർഡ് വാങ്ങിക്കുമ്പോഴും പണം വാങ്ങിക്കുമ്പോഴും സംസാരിക്കുന്നുണ്ട്. അത്തരത്തില് അദ്ദേഹത്തിന്റെ വായിൽ നിന്നുള്ള സ്രവങ്ങളൊക്കെ തെറിക്കുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിനുള്ളൊരു സാധ്യതയില്ലേ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നടപടി എടുക്കേണ്ടതാണ്. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിൽ നോക്കൂ, ഇവര് ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങ് വീട്ടിലിരിക്കാന്നാണോ? ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, എപ്പിഡമിക് കൺട്രോൾ ആക്ട് നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്, അവിടെ നമുക്ക് നിയമമുണ്ട്, ഇപ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ വാക്സിൻ വിരുദ്ധത അത് കൃത്യമായി തന്നെ. ഇപ്പൊ അവർ പറയുന്ന ചില വിചിത്ര വിദണ്ഡ വാദങ്ങളുണ്ട്, അതായത് ചില ചില കോടതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്ര വാക്സിൻ എടുക്കുന്നത്. ഏത് കോടതിയാണ് പൂർണ്ണമായി നിങ്ങൾ വാക്സിൻ എടുക്കണമെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആരോഗ്യ കാരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ ഹാജരാകും. അല്ലാതെ യഥാർത്ഥത്തിൽ നോക്കൂ, എല്ലാവരും രക്ഷപ്പെടുന്നത് വരെ സമൂഹം രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. ഇപ്പൊ 4% ആൾക്കാർ എടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ 4% എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ കണക്കായി തോന്നും, പക്ഷെ 100,000 4,000 ആണ്, 1,00,000 4 ലക്ഷമാണ്. കേരളത്തിലെ 3,25,00,000 ജനങ്ങളിൽ ഏകദേശം ഒരു 13 ലക്ഷത്തോളം വരും അത്. ആ 4% ചെറിയൊരു കണക്കായി നമുക്ക് ഗുണമില്ല, അതൊരു വലിയ സംഖ്യയിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ നമ്പർ തന്നെയായിരിക്കും. അവിടെ 1% എടുത്തില്ലെങ്കിലും 0.5% എടുത്തില്ല. നോക്കൂ, 100% ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാം മുന്നേറുമ്പോൾ, ഇപ്പൊ ഇന്നത്തെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്, ഇന്നത്തെ കണക്കുകൾ പരിശോധിച്ചാലും വളരെ വ്യക്തമാണത്, വാക്സിൻ എടുക്കാത്തവരുടെ ഇടയിൽ കൃത്യമായി എത്ര പേർക്ക് രോഗം വന്നിട്ടുണ്ട് എന്ന് കണക്കുകളുണ്ട്. ഇന്നത്തെ കണക്കുകളിലേക്ക് ഞാനൊന്ന് കടന്നു ചെല്ലാം. ഇന്നത്തെ കണക്കുകളിൽ എനിക്ക് തോന്നുന്നത് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ അതെ 1,256 പേർക്ക് വാക്സിൻ ലഭിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇന്നത്തെ കണക്കുകളാണിത്. അപ്പൊ ഇത്തരത്തിലൊക്കെ തന്നെ വാക്സിൻ വിരുദ്ധത ഇനിയും ഇത് വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല, ഇതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. അത് മെഡിക്കൽ ബോർഡിന്റെ ആ മെഡിക്കൽ ബോർഡുകൾ രൂപീകരിക്കുക, അവരെ എന്താണ് കാര്യമെന്ന് പരിശോധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കർശനമായി തന്നെ നേരിടേണ്ടി വരും. വാക്സിൻ എല്ലാവരും എടുക്കണം. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ, വാക്സിൻ എല്ലാവരും എടുക്കണമെന്നല്ല, ഞാൻ ബൂസ്റ്റർ ഡോസുകളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. ബൂസ്റ്റർ ഡോസുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു ഡോസ് വാക്സിൻ പോലും എടുക്കാൻ പറ്റാതെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടത്തുമ്പോൾ